ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു റോഡ് കൊണ്ടുവരാൻ ശ്രമിച്ച അതൊരു ബാധകം ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഏതാ ഇന്നത്തെ ചില ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ, ഇന്നത്തെ ചില ആൾക്കാർ ഈ നാഷണൽ ഹൈവേ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ വരുന്നേ. 22 വർഷം മുമ്പ് ഇദ്ദേഹം ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി റോഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ഇപ്പത്തിരിക്കുന്ന പശുവിനെ അപ്പുറത്തേക്ക് പശുവിനെ അപ്പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ പശുവിനെ കിട്ടാൻ പറ്റുന്നുണ്ടോ? എന്നുവെച്ച് വരുന്നാട്ടില്ലേ വലിയ മതില, അത് പ്രശ്നമല്ല. കാരണം ഇവർ ചെയ്ത നമ്മളിട്ടാണ് നമ്മുടെ നാടിനെ ഒത്തിരി ബുദ്ധിമുട്ടാക്കിയത്. അപ്പോൾ അപ്പയുടെ കല്ലറയിൽ ഇന്ന് പോയാലും 3 സമുദായത്തിന്റെ ആൾക്കാർ, എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ യാത്രയിൽ ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചു, കാരണം അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനം വെച്ച്. പക്ഷേ അടുത്ത ദിവസം രാവിലെ മുതൽ വന്ന ആളുകളുടെ വലിയ സമൂഹം ഇന്നും നടക്കാതെ നമ്മൾ നിൽക്കുക, എനിക്ക് അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ 3 സമൂഹങ്ങളിലെ പെട്ട ആളുകൾ മലബാറിൽ നിന്നും അതുപോലെ ഒത്തിരി ആളുകൾ കടന്നു വരുന്നു. തീർച്ചയായിട്ടും അത് വലിയ ഒരു സ്നേഹം കേരള സമൂഹം ഞാനിത് തന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടനുബന്ധിച്ച് നടന്ന യാത്രയും അതിനുശേഷം നടന്ന ജനങ്ങളുടെ സ്നേഹവും ഒരിക്കലും എനിക്ക് മറക്കുവാൻ സാധിക്കത്തില്ല. എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരുന്ന ഒരു വലിയൊരു സ്നേഹത്തിന്റെ ഒരു സ്നേഹയാത്രയാണ്. ഞാൻ വിലാപയാത്രയെന്ന് ഞാൻ പറയില്ല, സ്നേഹയാത്രയാണ്. പലരും ചിരിച്ചുകൊണ്ടാണ് ആ യാത്രയിൽ കടന്നു തന്നിട്ട് പലരും ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിലായി ഇവർ കരയുകയാണ്. അവരെ സംബന്ധിച്ച് അപ്പോഴും അവരുടെ മനസ്സിലേക്ക് കുടിയേറുകയാണ്, അവരുടെ മനസ്സിൽ ജീവിക്കുകയാണ്. എങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ദർശിച്ചു, അതേപോലെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലും കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. ആ സ്നേഹം എനിക്കും തരുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് പറയുവാൻ വാക്കുകളില്ല. അത്രയ്ക്ക് സ്നേഹമാണ്. ഞാൻ ഇന്ന് ഈ കോഴിക്കോട് വരുമ്പോഴും എല്ലാം ആൾക്കാര് വണ്ടി നിർത്തി കൈ തരുന്ന ഒരു സാഹചര്യം. അത് അത്രയ്ക്ക് സ്നേഹം കിട്ടുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീയുടെ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന് ശേഷം ഇനിയൊരു പ്രസംഗത്തിൽ പ്രസക്തി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു സി എസ് ആറിന്റെ ഒരു മോഡലിലാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട സി എസ് മോഹനദാസ് ആയിരുന്നു, അദ്ദേഹം മരിച്ചിട്ട് 40 വർഷം തികയുന്ന അവസരമാണ്. അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്നും സ്മരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഒരു പ്രേരണയും ഇല്ലാതെ ജനങ്ങൾ തന്നെ കൂടി വന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയെ മുതുക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ താരതമ്യയോടെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും ആദരിക്കപ്പെട്ട, എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു വ്യക്തി.